ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ സ്കെല്ലാണ്. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, വീഡിയോ ചെയ്തിട്ട് വേറൊന്നുമല്ല, നമ്മുടെ ഗോപ്രോ പോയി. ശരിക്കും പറഞ്ഞാൽ അടപടെല്ലാം മൂഞ്ചലാണ്, മൂഞ്ചലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിനെ ഞാനൊരു കാര്യം പറയാം. ഏകദേശം നല്ല രീതിയിൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്കൊന്നും പോകാനല്ല, ജസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവിട്ട് സപ്പോർട്ട് ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അത്രയ്ക്ക് ഇതായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. എൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഇതെല്ലാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസ് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് എപ്രിലിയുടെ ബെസ്റ്റ് ടയർ. അപ്പോൾ കുറേ പേര് നമുക്ക് ചോദിച്ചു വരുന്നുണ്ട്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടയർ എപ്രിലിയ SR 160 അല്ലെങ്കിൽ 150 ഏതാണ് നിലവിലുള്ളത്. എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, അവർ ബുള്ളറ്റ് പോയതാണ്. അപ്പോൾ നമ്മളിൽ ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നോയിസിൻ്റെ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ റയൽകോ ടയറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അതായത് റയൽകോ ടയർ ഏറ്റവും ബെസ്റ്റ് ടയറാണ്. നിങ്ങൾക്കറിയാം, ഓഫ് റോഡിനും പറ്റണ എല്ലാം, ഓഫ് റോഡിനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് ടയറാണ്. ഞാൻ ഏകദേശം 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ടയറാണ്. ഈ 2 വർഷം യൂസ് ചെയ്തത് ഒരേ ടയർ തന്നെയാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. നമ്മുടെ പ്രിയ SR 160 150 വരുന്നത് റേഡിയൽ ടയറാണ്. ഏകദേശം അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 4000 to 5000 km എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ റയൽകോ ടയർ എടുത്തതിന് ശേഷം, അതായത് 12000 km എടുത്തതാണ് റയൽകോ ടയർ. ഇപ്പം ഏകദേശം വണ്ടി 24000 km ഓടി, അതായത് ഏകദേശം 14000 km വണ്ടി ഓടി. 26000 km, ഏകദേശം 14000 km ആണ് റയൽകോ ടയറിൽ ഓടിയിട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടയർ, അതായത് SR 150 160 പോലുള്ള സ്കൂട്ടേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടയർ റയൽകോ ടയറാകും. അതിനോട് കൂടുതൽ അഡ്വാൻറ്റേജ് വേറെ ഉണ്ട്. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അതായത് വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വല്ല പ്രോബ്ലംസും ഉണ്ടോ, അതായത് മെയിൻ റോഡിലൊക്കെ പോകുമ്പോൾ ജമ്പിങ് അല്ലെങ്കിൽ ജെർക്കിങ് ടൈപ്പിൽ വല്ല ഇഷ്യൂസും ഉണ്ടോ. ഒരു ഇഷ്യൂസും ഇല്ല, എനിക്കിതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് അനുഭവപ്പെട്ടിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കണം, അല്ലാതെ ജമ്പിങ് ജെർക്കിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കംഫോർട്ടായിട്ട് തോന്നില്ല. അതെന്തുകൊണ്ടാച്ച, ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ ഹൈറ്റ് നല്ല രീതിയിൽ കൂടും. അതായത് നമ്മുടെ സാധാരണ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വണ്ടിയുടെ ഹൈറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോൾ ലേശം പോണ പോയ പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കർവിങ്ങിൽ വണ്ടി കടത്തുക എന്നുള്ള നിലയിലാണെങ്കിൽ വണ്ടി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു പടി കുറച്ചും കൂടി ഒരു രീതിയിൽ കടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കൺട്രോളിങ് കുറച്ചൊന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ശീലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റത്തെ റൈഡിൽ കേട്ടോ അതുള്ളൂ. അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ റയൽകോ ടയറാണ് ഏറ്റവും ബെസ്റ്റ്. SR 150 160 കൂടുതൽ നിങ്ങൾക്ക് ലോങ് ഒക്കെ അടിക്കാൻ താല്പര്യമുള്ള ആൾ, അല്ലെങ്കിൽ ഓഫ് റോഡ് പോകണ താല്പര്യമുള്ള ആൾ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാണ്. അതെങ്കിലും പൈസ സേവ് ചെയ്യാൻ ഉള്ള ഒരു താല്പര്യമാണെങ്കിൽ റയൽകോ ടയറൊക്കെ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റേതൊക്കെ 4000 to 5000 ആണ് ലൈഫ് ടൈം. ഇത് ഏകദേശം 12000 to 14000 കിട്ടുന്നുണ്ട്. ഇപ്പോഴും ടയറിനൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ അത് കാണിക്കാത്ത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പറ്റിയൊരു അവസ്ഥയിലല്ല. ഞാൻ പറഞ്ഞില്ല ഗോപ്രോയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് റൈഡ് പോയിട്ട് എടുക്കണമെങ്കിൽ ഇല്ല. അതേപോലെ ഇപ്പോൾ ഫോണിലാണ് എടുക്കണത്, അതേപോലെ വണ്ടി ഏകദേശം കയ്യിൽ നിന്ന് പോകുന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പം ഏകദേശം അടപടലും മൂഞ്ചിലാണ്. അപ്പം നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ടയറിന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിന് 1700 to 1800 റേഞ്ചിലാണ് നമ്മുടെ പാലക്കാടൊക്കെ സാധനം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടയർ വേണമെങ്കിലും എന്നെ ഇതാക്കാം, എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പുതിയ ഇൻസ്റ്റാ പേജ് തുടങ്ങിയു, അതായത് എൻ്റെ ഇൻസ്റ്റാ പേജ് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഇൻസ്റ്റാ പേജ് ഞാൻ വിറ്റു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയ ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ടയർ വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചതാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക, അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ടയറിൻ്റെ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ടയർ ഇട്ടിട്ട്, എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് വല്ല ഇഷ്യൂസും വരുന്നുണ്ടോ എന്നുള്ളത്, എന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പറഞ്ഞത് മറക്കരുത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയുള്ള ഏക ഒരു കച്ചി തരുമ്പോഴാണ് ഈ യൂട്യൂബാണ്. പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സ്കിൽ ഒരു ക്യാരക്ടർ നേരെ വണ്ണം ഇനിയും തുടരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബൈ ബൈ.